എൻ്റെ പേര് ജോർഡിൻ മാത്യു. വീട് കാഞ്ഞാറാണ്. ഞാൻ സെൻറ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബി എ മൾട്ടിമീഡിയ പഠിച്ച ഒരാളാണ്. അവിടെ വെച്ച് തന്നെയാണ് ഈ തുമ്പി നിരീക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറയേണ്ടതുണ്ടെങ്കിൽ കോളേജിൻ്റെ അടുത്ത വീട്ടിലെ കുട്ടി അനീത്തി കുട്ടിക്ക് തുമ്പിനെ പിടിച്ചു കൊടുക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുള്ളൊരു ആഗ്രഹം ഉദിച്ചത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഞാൻ കുറേ ബുക്ക് റെഫർ ചെയ്തു. അതിനുശേഷം നെറ്റിൽ കുറേ സെർച്ച് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം കളക്ട് ചെയ്യാൻ പറ്റിയത്. മലയാളികളുടെ ബാലകാല സ്മരണകളിൽ ഏറ്റവും സജീവമായ സാന്നിധ്യമാണ് തുമ്പികൾക്കുള്ളത്. പക്ഷേ അതിനെക്കുറിച്ച് പഠിക്കാനോ അതിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാനോ നമ്മളാരും സമയം കണ്ടെത്താറില്ല, ചെയ്യാറുമില്ല. കേരളത്തിൽ 154 ഇന തുമ്പികളാണുള്ളത്. അതിൽ സൂചി തുമ്പിയെന്നോ കല്ലം തുമ്പിയെന്നോ തിരിച്ചറിയാൻ പോലും ആർക്കും പറ്റുന്നില്ല. ഇന്ത്യയിലാകെ 499 ഇനം തുമ്പികളാണുള്ളത്. ലോകത്താകമാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 പരം തുമ്പികളാണുള്ളത്. എല്ലാവരെയും പോലെ ഞാനും ആദ്യം കുളം, വീടിൻ്റെ അടുത്തുള്ള പുഴ, അവിടെയൊക്കെയാണ് ഞാൻ തുമ്പികളെ നോക്കി തുടങ്ങിയത്. പിന്നീട് നാട്ടുകാരുടെ കുറേ വിമർശനങ്ങളുണ്ടായിരുന്നു, കുറേ പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തരണം ചെയ്ത് ട്രാവൽ ചെയ്തു. കുറേ തുമ്പികൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കുറേ സഞ്ചരിച്ചിട്ടുള്ളത്. വാഗമൺ, ഇല്ലുഴപ്പൂഞ്ചിറ, തേക്കടി, രാമക്കൽമേട്, ഇതൊക്കെയായിരുന്നു ഞാൻ പോയിട്ടുള്ള എൻ്റെ പരിമിതികൾക്കുള്ള സ്ഥലങ്ങൾ. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ക്യാമറ ക്യാനൺ 550D ആണ്. 81-135 ലെൻസാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മാക്രോ ലെൻസിന് എക്സ്പെൻസീവ് ആയതുകൊണ്ടും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടിയാത്തതുകൊണ്ടും ഞാൻ റിവേഴ്സ് ലെൻസ് മെത്തേഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഹാൻഡ്ഹെൽഡായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് റിങ്ങിനെ കുറിച്ച് അറിയാനിടയായി. അതിനുശേഷം റിങ് മേടിച്ചു, അത് യൂസ് ചെയ്ത് തുടങ്ങി. മാക്രോ ഫോട്ടോഗ്രാഫി താല്പര്യമുള്ള ആർക്കും ഇതിലേക്ക് വരാവുന്നതാണ്. കാരണം ചീപ്പ് റേറ്റിലും നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് എൻ്റെ ക്യാമറ ക്യാനൺ 550D, 81-135 ലെൻസാണ്. ഇതിൽ നമ്മൾ മാക്രോ ഫോട്ടോഗ്രഫി ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് സ്റ്റോപ്പ് 11 മുതൽ 14 വരെ നമുക്ക് യൂസ് ചെയ്യാം. ISO 400 മുതൽ 800 വരെ നമുക്ക് യൂസ് ചെയ്യാം. 1600 ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോയ്സ് വന്നു തുടങ്ങും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ISO ഒരു 400 തന്നെ യൂസ് ചെയ്യുക. ഈ റിവേഴ്സ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് ലെൻസ് റിമൂവ് ചെയ്യുക. ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. റിങ് മേടിക്കുന്നതിന് മുമ്പ് ഇതാണ് റിവേഴ്സ് റിങ്. ഇത് ചീപ്പ് റേറ്റിന് നമുക്ക് നെറ്റിലെല്ലാം സുലഭമായിട്ട് കിട്ടുന്നതാണ്. ഇത് ഫ്രണ്ടിൽ ഫിക്സ് ചെയ്യുക. ഈ റെഡ് പോർഷൻ തന്നെ ഇവിടെ കണക്ട് ചെയ്യുക. നമ്മൾ നോർമലി ഫോട്ടോ എടുക്കുന്ന പോലെ ഇതിൽ മാക്സിമം ഫോക്കസ് ചെയ്യാണ്ടിരിക്കുക. ഇതിലൊരു മാക്സിമം ഫോക്കസ് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇറങ്ങിയാണ് നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യേണ്ടത്. എങ്കിലേ ഒബ്ജക്റ്റിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഒരു ലൈറ്റോ ഒരു LED ലൈറ്റോ അങ്ങനെ ഒന്നും നമുക്കില്ല. സോഴ്സ് ലൈറ്റ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പോരായ്മ ഭയങ്കരമായിട്ട് ഉണ്ട്. ആക്ച്വലി ഞാൻ ഈ ഫോട്ടോ എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് ഏത്തപ്പഴം, കടല, ഉരുപ്പ് വെള്ളം അതൊക്കെയായിട്ടാണ് പോകാറ്. പിന്നെ ചിലടത്ത് ചെന്ന് കഴിയുമ്പോൾ ഒന്നും കിട്ടില്ല, കടയൊന്നും കാണില്ല. അപ്പം എന്തെങ്കിലും വെള്ളം കുടിക്കും, അരുവിന്നോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ അവിടെ എല്ലാം ഇറങ്ങി കുളിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിലും ഒന്ന് ഫ്രഷാവും. നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ പെട്ടെന്ന് ചിലപ്പം മഞ്ഞ് വരും, ചിലപ്പം മഴ വരും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ടർക്കി ഒന്നെങ്കിൽ യൂസ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുട, ഇല്ലെന്നുണ്ടെങ്കിൽ കവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒത്തിരി പോരായ്മകളുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താ പറയുക, നല്ല ക്യാമറ ഇല്ലാത്തതിൻ്റെ, നല്ല ലെൻസ് ഇല്ലാത്തതിൻ്റെ. എൻ്റെ ബേസ് മോഡൽ ക്യാമറയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ വീഡിയോയ്ക്കൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും കെൽവിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. കെൽവിൻ ഇല്ല എൻ്റെ അടുത്തൽ. അപ്പം നല്ല ട്രൈപോഡ് ഇല്ലാത്തതിൻ്റെ, നല്ലൊരു സ്ലൈഡർ ഇല്ലാത്തതിൻ്റെ, ഒരു ഫുൾ ഫ്രെയിം ക്യാമറ ഇല്ലാത്തതിൻ്റെ പോരായ്മ. ചില സമയത്ത് നമ്മൾ നല്ല മേറ്റിങ്, നല്ല ഈറ്റിംഗ് ഒക്കെ കിട്ടുന്ന സമയത്തായിരിക്കും ഇതൊന്നും ഇല്ലാത്തതിൻ്റെ വിഷമം. നമ്മൾ മണിക്കൂറുകൾ ഇങ്ങനെ ഇതിൻ്റെ പുറകിൽ തന്നെ ഇരുന്നിട്ട് അതിന് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടാണ്ട് വരുമ്പോൾ വല്ലാണ്ട് വിഷമമായി പോകും. തുമ്പികളെ പൊതുവേ കാണാറ് നനവുള്ള സ്ഥലങ്ങളിലാണ്. അരുവികൾ, കുളങ്ങൾ, പുഴകൾ, വയലുകൾ, അവിടെയൊക്കെയാണ് തുമ്പികളെ പൊതുവായി കൂടുതലായി കാണപ്പെടുന്നത്. ഞാൻ തുമ്പി നിരീക്ഷണമാണ് സ്റ്റാർട്ട് ചെയ്തത്. അതൊരു ഹോബി എന്നുള്ള രീതിക്കാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത്.
നിങ്ങൾക്ക് ഹോബി എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ തുമ്പികളെ കുറിച്ച് 3 വർഷമായി പഠിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് എടുക്കുന്നു. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇൻസെക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ അത് കഴിക്കുന്ന ഫുഡിനെ കുറിച്ചും അത് ഇരിക്കുന്ന ഇലകളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും എല്ലാം പഠിക്കാൻ പറ്റി. അത് ഏത് ക്ലൈമറ്റിലാണ് ബ്രീഡ് ചെയ്യുന്നത്, ഏത് ടൈമിലാണ് മേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റി. എല്ലാവരും അറിവാണല്ലോ. അപ്പം ഇതേപോലെ തന്നെ ഒരു ഹോബി എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചീവീട്, പുൽച്ചാടി, അതിനെക്കുറിച്ചൊക്കെ ഒരു ഹോബി എന്നുള്ള രീതിക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവരും അറിവാണ്, സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ആദ്യം ഫോട്ടോഗ്രാഫിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഡോക്യുമെൻ്ററിയിലേക്ക് മാറാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ നെറ്റിലൊക്കെ ആണെങ്കിലും കുറേ സെർച്ച് ചെയ്തു, BBC ഒക്കെ ആണെങ്കിലും കുറച്ച് വർക്കുകളുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നോ ഇതിനെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി അത് ഞാനൊന്നും കണ്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ, എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് എങ്ങനെ ചെയ്യാം, ഇതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു അവയർനെസ് പ്രോഗ്രാം ആ ഒരു രീതിയിലാണ് ഞാനിത് ട്രൈ ചെയ്തിരിക്കുന്നത്. അത് എത്രത്തോളം നന്നാവും എന്ന് എനിക്കറിയില്ല, ബട്ട് എൻ്റെ പരിമിതി അതാണ് എൻ്റെ ഡോക്യുമെൻ്ററി.